സോളാർ കേസ് വിവാദനായിക സരിത എസ് നായരെ നാം ഒരു മറന്നു കാണില്ല. കേരള ചരിത്രത്തിൽ തന്നെ ഇത്ര വലിയൊരു രാഷ്ട്രീയ വിവാദം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംശയമാണ്. അത്രത്തോളം കേരളത്തെ എടുത്തുരച്ച വിവാദമായിരുന്നു സോളാർ വിവാദം. കല്യാണ സദ്യയ്ക്ക് പ്രധാന പാചകക്കാരൻ സാധനങ്ങളുടെ ലിസ്റ്റ് കൊടുക്കുന്നത് പോലെയായിരുന്നു തന്നെ പീഡിപ്പിച്ച വ്യക്തികളുടെ പേര് സരിത എസ് നായർ പുറത്തുവിട്ടത്. സരിതയെക്കുറിച്ചുള്ള വാർത്തകളൊന്നും കുറെ നാളുകളായിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഇതാ പുതിയ ആരോപണവുമായി സരിത രംഗത്ത് വന്നിരിക്കുന്നു. തന്നെ വിഷം നൽകി ഇല്ലാതാക്കാൻ ശ്രമം നടന്നു എന്ന വെളിപ്പെടുത്തലുമായാണ് സോളാർ കേസിലെ പ്രതി സരിത എസ് നായർ ഇപ്പോൾ വന്നിരിക്കുന്നത്. സരിത ഉൾപ്പെട്ട വാഹന ആക്രമണ കേസിൽ മൊഴി നൽകാൻ കൊട്ടാരക്കരയിൽ എത്തിയതായിരുന്നു അവർ. ഗുരുതരാവസ്ഥയിലാണ് തന്റെ ആരോഗ്യനില ഇപ്പോൾ ഉള്ളത് എന്നും ക്രമേണ വിഷം ശരീരത്തെ ബാധിക്കുന്ന രീതിയിലാണ് നൽകിയത് എന്നും അവർ വെളിപ്പെടുത്തി. വിഷബാധയെ തുടർന്ന് വെല്ലൂരും തിരുവനന്തപുരത്തുമായി താൻ ചികിത്സയിലാണെന്നും വിഷം നാടികളെ ബാധിച്ചെന്നും സരിത മാധ്യമങ്ങളോട് പറഞ്ഞു. ഹീമോ തെറാപ്പി ഉൾപ്പെടെയുള്ള ചികിത്സകൾ പുരോഗമിക്കുകയാണെന്നും തന്റെ ആരോഗ്യനില വളരെ മോശമാണ് ഇപ്പോൾ എന്നും അതിജീവനത്തിന് ശേഷം ഇത് ചെയ്തത് ആരാണെന്ന് വെളിപ്പെടുത്തുമെന്നുമാണ് സരിത എസ് നായർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പറയുന്നത് സരിത ആയതിനാൽ തന്നെ കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്നത് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. പക്ഷെ അത്തരമൊരു ശ്രമം നടക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനും കഴിയില്ല. കാരണം നിരവധി ശത്രുക്കൾ സരിതയ്ക്ക് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മുതൽ കെ സി വേണുഗോപാൽ, ഹൈബി ഈഡൻ, ജോസ് കെ മാണി തുടങ്ങി നിരവധി നേതാക്കൾക്കെതിരെയാണ് സരിത പരാതി ഉന്നയിച്ചത്. പിന്നെ പേര് വിട്ടുപോയ മറ്റൊരു മഹത് വ്യക്തിത്വമുണ്ട്, എ പി അബ്ദുള്ളക്കുട്ടി. വേറെയും നിരവധി ശത്രുക്കൾ സരിതയ്ക്കുണ്ട്. പക്ഷെ സരിത പറയുന്നതും കണ്ണടച്ച് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ആദ്യം അവർ പറഞ്ഞത് ഉമ്മൻചാണ്ടി തനിക്ക് പിതാവിന് തുല്യനാണെന്നാണ്. പിന്നീട് പറഞ്ഞു ഉമ്മൻചാണ്ടി തന്നെ പീഡിപ്പിച്ചുവെന്ന്. ഇടതുപക്ഷം ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിക്കാൻ ലക്ഷങ്ങൾ കോഴ വാഗ്ദാനം നൽകിയെന്നും സരിത പറഞ്ഞിരുന്നു. പിന്നീട് അതും മാറ്റിക്കളഞ്ഞു. സോളാർ തട്ടിപ്പ് കേസിൽ സരിതയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചത് ഉമ്മൻചാണ്ടിയായിരുന്നു. ജയിലിൽ അടയ്ക്കും വരെ പിതാവിന് തുല്യനായിരുന്നു ഉമ്മൻചാണ്ടി. സരിതയ്ക്ക് പിന്നീട് പ്രധാന ശത്രുവും പീഡിപ്പിച്ച വ്യക്തിയുമൊക്കെയായി മാറുകയായിരുന്നു. പത്തനാപുരം എം എൽ എ കെ ബി ഗണേഷ് കുമാറുമായും സരിതയെ ചുറ്റിപ്പറ്റി വാർത്തകൾ ഉണ്ടായിരുന്നു. എന്തായാലും സരിത അതിജീവിക്കട്ടെ. അതിനുശേഷം പറയട്ടെ ആരാണ് വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചത് എന്ന്. ഇനി ആരെയെങ്കിലും ബ്ലാക്ക്മെയിൽ ചെയ്യാൻ സ്വയം സരിത തന്നെ എടുത്തു കുടിച്ചതാണോ വിഷം എന്നതും സംശയിക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിനറിയാം എന്താണ് സത്യമെന്നത്.